Hi friends, in namukku nokkam Microsoft Excel il find and replace enna function ekkurichu. Okay, adinai nammal home button il right side la aitulla find and select enna option click cheyidhen shesham find click cheyya. Appo namukku find and replace enna ee function labhikunnayirikku. Adalla engil namukku control press cheyidhen shesham F press cheyyanengil namukku ee function labhikunnayirikku. Idu adinte shortcut key. Okay, suppose നമുക്ക് ഈ വലിയ ഡാറ്റയിൽ നിന്ന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വേർഡ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഫൈൻഡ് വാട്ട് എന്ന ഏരിയയിൽ നമുക്ക് എന്താണോ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അത് ഇവിടെ ടൈപ്പ് ചെയ്യാം. നമുക്ക് ഈ ഡാറ്റയിൽ നിന്ന് നമുക്ക് ഇന്ന് സി പി യു ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കാം. എവിടെയൊക്കെയാണ് സി പി യു എന്ന് റൈറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. സി പി യു എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുക, അതിനുശേഷം എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ഡാറ്റയിൽ സി പി യു എന്ന് ടൈപ്പ് ചെയ്ത ആ ഏരിയ സെലക്ട് ആയിരിക്കുകയാണ്. നമ്മൾ വീണ്ടും എൻ്റർ പ്രസ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ വലിയ ഡാറ്റയിൽ അടുത്തത് സി പി യു എന്ന് എവിടെയാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് എന്ന്. ഓക്കെ, ആ രീതിയിൽ നമുക്ക് ഈ ഡാറ്റയിൽ എവിടെയൊക്കെ സി പി യു എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് എന്നതൊക്കെ നമുക്ക് ഈ ഫൈൻഡ് എന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഈ ഫൈൻഡ് ഓൾ എന്ന ഈ ഏരിയയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഡാറ്റയിൽ എത്ര തവണ സി പി യു എന്ന് എൻ്റർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിവിടെ കാണാം സിക്സ് സെൽസ് ഫൗണ്ട് എന്ന്, അതായത് ആറ് സെല്ലിൽ ആറ് സെല്ലുകളിൽ സി പി യു എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് എവിടെയൊക്കെയാണെന്നുള്ളത് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഷീറ്റ് വണ്ണിൽ സെൽ എ ത്രീയിൽ സി പി യു എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ നമുക്ക് ഏതൊക്കെ സെല്ലിൽ സി പി യു എന്ന് ഉള്ള ലെറ്റർ ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം റീപ്ലേസ് എന്ന ഈ ഫംഗ്ഷൻ എന്താണെന്ന്. റീപ്ലേസ് എന്ന ഫംഗ്ഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത ഐറ്റത്തിനെ വേറൊരു വേർഡ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നതാണ് റീപ്ലേസ് എന്ന ഫംഗ്ഷൻ. ഓക്കെ, അതിനായി നമ്മൾ ഇവിടെ ഫൈൻഡ് വാട്ട് എന്ന ഏരിയയിൽ സി പി യു എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം റീപ്ലേസ് വിത്ത് എന്ന ഈ ഏരിയയിൽ നമുക്ക് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇവിടെയാണ് ഒരു സി പി യു എന്നുള്ളത്, പിന്നെയുള്ളത് ഇവിടെയാണ് സി പി യു എന്നുള്ളത്. വീണ്ടും സി പി യു ഇവിടെ ഉണ്ട്. താഴോട്ടും ഒരുപാട് ഈ ഡാറ്റയിൽ ഒരുപാട് ഏരിയയിൽ സി പി യു എന്ന റിപ്പീറ്റേഷൻ ഉണ്ട്. നമുക്കത് ഒറ്റയടിക്ക് നമുക്ക് സി പി യു എന്നിരിക്കുന്ന എല്ലാ വേർഡും സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതിനായി നമ്മൾ ഇവിടെ റീപ്ലേസ് ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മൊത്തത്തിൽ ഈ ഡാറ്റയിൽ എവിടെയൊക്കെ സി പി യു ഉണ്ട് അതൊക്കെ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആയിട്ട് ചേഞ്ച് ആവുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ലുക്ക്, ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്, ഇവിടെയും ഇവിടെയും ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഡാറ്റയുടെ എല്ലാ ഭാഗത്തും സി പി യു എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്ന വേർഡെല്ലാം ചേഞ്ച് ആയിട്ട് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്നായിട്ടുണ്ട്. ഓക്കെ, ഈ രീതിയിലാണ് നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സലിൽ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. ബൈ ബൈ.